നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് അടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. നിരവധിയായ അഭിപ്രായ സർവേകൾ ഇതിനോടകം തന്നെ പ്രചരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും വിശ്വാസ്യതയോടെ കൃത്യമായ പ്രവചനം നടത്തുന്നത് ലോക്ക് പോൾ സർവേ തന്നെയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ലോക്ക് പോൾ സർവേ നടത്തിയ പ്രവചനം പോലെ തന്നെയായിരുന്നു കാര്യങ്ങൾ. ഒരുപക്ഷെ അതിനേക്കാൾ മികച്ച രീതിയിൽ ഇന്ത്യ മുന്നണി പ്രവർത്തിച്ചു എന്നത് വേണം കരുതാൻ. 31 സീറ്റുകളാണ് ഇന്ത്യ മുന്നണി 48 ലോക്സഭാ സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ നിന്നും കൊയ്തെടുത്തത്. അതിനാനുപാതികമായ ഒരു സീറ്റ് നിയമസഭയിലും കിട്ടുമോ എന്നുള്ളത് പലരും കാത്തിരിക്കുന്ന കാര്യമായിരുന്നു. ഏതായാലും ലോക്ക് പോൾ സർവേയിൽ പറയുന്നത് 155 സീറ്റ് വരെ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കും എന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ കൃത്യമായും നിരവധിയായ അഭിപ്രായ സർവേകൾ പുതിയ തരത്തിലേക്ക് വാർത്തകൾ വരുത്തുകയാണ്. അതിൽ ഇന്ത്യ ടുഡേ പറയുന്നത് 52% ജന പിന്തുണ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുന്നുണ്ട്. അതേസമയം 40% മാത്രമേ NDAക്ക്, അതായത് മഹായുക്തി സഖ്യത്തിന് ലഭിക്കുന്നുള്ളൂ എന്നുള്ള സർവേ ഫലങ്ങളാണ് വരുന്നത്. എന്നാൽ സീറ്റ് നിലയുടെ കാര്യത്തിൽ ഇപ്പോഴും ഇന്ത്യ ടുഡേ കാര്യമായ വ്യക്തത വരുത്തിയിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഉണ്ട്, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്താൻ ഏറെ യോഗ്യനായി കഴിഞ്ഞിരിക്കുന്നു. ഈ 3 മാസം കൊണ്ട് മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ അദ്ദേഹം നടത്തിയിരിക്കുന്നത് എന്നാണ് സർവേ വിലയിരുത്തിയിരിക്കുന്നത്. അതിന് കാരണമാകുന്നത് നിരവധി ഘടകങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രിയായ രൺദീപ് സിംഗ് ബിട്ടു രാഹുൽ ഗാന്ധിയെ ഏറ്റവും വലിയ തീവ്രവാദി എന്നൊക്കെ വിളിക്കുന്നത്. അതിന് കാരണമാകുന്നത് ഒന്ന് മാത്രമാണ്, BJP നേതൃത്വം അസ്വസ്ഥരാണ്. അവരുടെ അജണ്ടകളൊന്നും തന്നെ നടപ്പിലാക്കാൻ കഴിയുന്നില്ല. പുതുതായി നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന അജണ്ടകളൊന്നും തന്നെ പാർലമെൻറ്റിൽ അങ്ങനെ എളുപ്പത്തിൽ ഭേദഗതി കൊണ്ടുവരാൻ കഴിയില്ല എന്ന് അവർക്കറിയാം. 2/3 അവർക്കില്ല. NDAക്ക് മൊത്തത്തിലും അതില്ല. NDA നേതാക്കളെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ BJPക്ക് കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. NDA നേതാക്കൾ BJPയുമായി സഹകരിക്കുന്നത് കോമൺ മിനിമം പ്രോഗ്രാം എന്ന രീതിയിലാണ്. കൃത്യമായി പറഞ്ഞാൽ BJPയുടെ ചിരകാല അഭിലാഷങ്ങളൊന്നും തന്നെ യാഥാർത്ഥ്യമാകില്ല ഈ മന്ത്രിസഭയുടെ കാലാവധിക്കുള്ളിൽ. ഇപ്പോഴത്തെ സർവേ ഫലങ്ങളിൽ ഏറ്റവും വ്യക്തമായി സുതാര്യമായി നിൽക്കുന്നത് മഹാരാഷ്ട്രയുടെ കാര്യം തന്നെയാണ്. എന്നാൽ 155 200-ൽ കൂടുതൽ സീറ്റുകൾ ജയിച്ചിരിക്കും എന്നാണ് ശരത്ചന്ദ്ര പവാർ പറഞ്ഞിരിക്കുന്നത്. തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, ഇന്ത്യ മുന്നണിയിൽ ഒരു പ്രശ്നവുമില്ല. മഹായുക്തി സഖ്യത്തിനകത്ത് പൊട്ടലും ചീറ്റലുമുണ്ട്. അതെന്ന് പറയുന്ന ഇന്ത്യ മുന്നണിയെ തകർക്കാൻ താൽക്കാലികമായി കുറേ അധികം പണച്ചെലവ് നടത്തി BJP തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ സംവിധാനമാണ്. BJP ജനങ്ങളെ ദ്രോഹിക്കുന്നതിൻ്റെ ഭാഗമായി ആണ് ഇത് ചെയ്യുന്നത്. നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഉദ്ധവ് സർക്കാരിനെ തള്ളി താഴെയിടാൻ അവർ കളിച്ച വൃത്തികെട്ട കളിയുടെ ഏറ്റവും വലിയ പരിസമാപ്തിയായിരുന്നു മഹായുക്തി സഖ്യം. അതാണ് ബലൂൺ പൊട്ടുന്നത് പോലെ ലോക്സഭയിൽ പൊട്ടിച്ചിതറിയത്. ഇനിയും ജനങ്ങൾ ഇത് വെച്ച് സഹിക്കില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിനേക്കാൾ വലിയ പൊട്ട് പൊട്ടും. അതോടുകൂടി ഒരു കാര്യം BJPക്ക് മനസ്സിലാവും, ഇനി മഹാരാഷ്ട്രയിൽ കളിയിറക്കിയിട്ട് കാര്യമില്ലെന്ന്. കോൺഗ്രസും ഇതുതന്നെയാണ് പറയുന്നത്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ആര് എന്ന് ഞങ്ങൾക്കിടയിൽ ഒരു ചർച്ചയുമില്ല. ഞങ്ങൾ പരമാവധി സീറ്റ് യോജിച്ച് നിന്ന് കൊയ്യും, എന്നിട്ട് ഞങ്ങൾ തീരുമാനിക്കും ആരായിരിക്കണം അതിൻ്റെ തലവനെന്ന്. ഇപ്പോൾ ഞങ്ങളെ നയിക്കാൻ നേതാക്കൾ ഉണ്ട്, ഒന്നല്ല, ഒരു പിടിയിലധികം. ഉദ്ധവ് താക്കറെയും ശരത് പവാറുമൊക്കെ ഏറ്റവും അനുയോജ്യരായ നേതാക്കളാണ്. അവരവരുടേതായ ശക്തി കേന്ദ്രങ്ങളിൽ BJPക്ക് പ്രഹരം നൽകിയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ലെന്നും നാനാ പട്ടോളെ പറഞ്ഞിരിക്കുന്നു.